Hi, Krippi's Vlogging Day, new video. Everyone, welcome. Today, I am very excited to share with you. I will tell you about the video. നമ്മുടെ ആദ്യം ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഹാർപ്പിക്ക് മതി. നല്ല സ്റ്റിഫായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ടയറിയുന്നുണ്ട്. ഒന്ന് അരച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം കുറച്ച് ചേർക്കണം. ചേർക്കാം, വെള്ളം ചേർക്കാത്തതാണ് നല്ലത്. ഇങ്ങനെ വെള്ളം ചേർക്കാണ്ട് ചെയ്താലേ ഷൈനിങ് വരുള്ളൂ നമുക്ക് ടയറിനെ. ആ വെള്ളം ചേർക്കാണ്ടാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് നേരം തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ആ ഹാർപ്പിക്കൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് കോട്ടൺ തുണി അതിൽ മതി കേട്ടോ. സ്പോഞ്ച് അല്ലെങ്കിൽ ഇനി നമുക്കൊരു മൈക്രോ ഫാബ്രിക് കോട്ടൺ ഉപയോഗിച്ചാലും മതി. വണ്ടി തുടയ്ക്കാൻ ഉപയോഗിക്കണ സോഫ്റ്റ് കോട്ടണാണ്. നമുക്ക് ചെറിയ ടവൽസ് അങ്ങനത്തെ വാങ്ങാൻ കിട്ടും, അതുകൊണ്ട് തുടച്ചാലും മതി. ഞാനിപ്പോൾ സ്പോഞ്ച് വെച്ചാണ് തുടച്ചാണ്. നാല് ടയറും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് നാലാമത്തെ ടയറാണ് ക്ലീൻ ചെയ്തത്. ഞാൻ ഓൾറെഡി ടയറൊന്ന് ചെറുതായി കഴുകി വെച്ചതാ. എന്നിട്ട് വേണം നമുക്ക് ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് ഷൈനിങ് വരുത്താൻ കേട്ടോ. ആദ്യം ടയറുമത്തെ ചെളിയും അഴുക്കൊക്കെ കളഞ്ഞിട്ട് ചെയ്യണം. അധികം ഹാർപ്പിക്കൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് പറ്റിയാൽ മതി. നല്ല ബ്രഷ് എപ്പോഴും സ്റ്റിഫായിട്ടുള്ളത് മാത്രം ഉപയോഗിക്കാം, നോക്കാം. പിന്നെ തുടയ്ക്കാനായിട്ട് നല്ല സ്പോഞ്ചാ അല്ലെങ്കിൽ സോഫ്റ്റ് മൈക്രോസോഫ്റ്റ് കോട്ടൺ ക്ലോത്തോ എന്തെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. മൈക്രോസോഫ്റ്റ് അല്ല കേട്ടോ, മൈക്രോ ഫാബ്രിക് കോട്ടൺ കേട്ടോ. ഇത് തെറ്റുപറ്റിയതാ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്നാഴ്ചക്ക് ഇത് നിൽക്കും കേട്ടോ. നമ്മൾ ഈ ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് അതിന് ഷൈനിങ് ഒക്കെ. പിന്നെ നമ്മൾക്ക് കഴുകുന്ന വണ്ടിനെ കഴുകണം എന്നുണ്ടെങ്കിൽ സാധാരണ ഷാമ്പു, കാർ ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിയാലും മതി. അപ്പം നമ്മൾ ഈ ടയർ ഷൈനിങ് വരുത്തണമെന്നില്ല, ഈ ഷൈനിങ് തന്നെ ഓൾറെഡി നിൽക്കുന്നുണ്ടാ ടയറിന്. ഞങ്ങൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾ പരീക്ഷിക്കുന്നതാണ്. പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് സക്സസ് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ ടയറിന്. ഇതിൻ്റെതായ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല ഹാർപ്പിക്കിൻ്റെ. നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി പോവും, ടയറ് നല്ല പുത്തൻ പോലെ ഇരിക്കും ചെയ്യും കേട്ടോ. നമ്മൾ ഉപയോഗിച്ചിട്ട് സക്സസ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാണ് നിങ്ങളെ ഉറപ്പിക്കുക. അപ്പോൾ ഇനി ഒരു നമുക്ക് ഹാർപ്പിക്ക് ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഓൾമോസ്റ്റ് ഉണ്ടാവുമല്ലോ. ടോയ്ലറ്റ് കഴുകാനൊക്കെ നമ്മൾ വാങ്ങിയത്, അതെടുത്ത് കുറച്ച് തിരിയൊന്ന് പരീക്ഷിച്ച് നിങ്ങൾ നോക്കാം. എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ഒന്ന് ലേശം ഹാർപ്പിക്ക് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഹാർപ്പിക്ക് കൊണ്ട് എങ്ങനെയാണ് ടയറ് നല്ല വൃത്തിയാക്കി ഗ്ലേസിങ്ങിൽ കൊണ്ട് വെക്കണ വേടി ഗ്ലേസിങ്ങിൽ വെക്കാൻ പറ്റുന്നുള്ള വീഡിയ കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇതിങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.